നൂർജഹാൻ ഭാഗം 28. മുനീർക്ക ഒന്നിൻ്റെ മുഖത്തേക്ക് നോക്ക്. ഞാനാ മുനീർക്കയുടെ 100. ദേ നോക്ക്, നമ്മുടെ മക്കളാ. ദേ എൻ്റെ വലിയ വയറ് കണ്ടില്ലേ, ഇതിനകത്ത് നമ്മുടെ മക്കളാ മുനീർക്ക. ഒന്ന് നോക്ക്, ഒന്നീ 100-നെ നോക്ക്. ആരെയും ഫേസ് ചെയ്യാതെ പേടിച്ചിരണ്ട പോലെ മുനീർ തൻ്റെ ഇരു കൈകളും ചേർത്ത് മുഖം പൊത്തിയിരിക്കുകയാണ്. പേടിയോടെ അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഇതെന്തുകൊണ്ട് ഇങ്ങനെ സുബീർക്ക? എൻ്റെ മുനീർക്ക് എന്താ ഇങ്ങനെ? രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി നൂർജഹാൻ വാവിട്ട് കരഞ്ഞു. വാ, നീ ഇങ്ങ് വന്നേ, പറയാം. സുമിത്രേച്ചി അവളെയും താങ്ങിക്കൊണ്ട് ആ മുറിയുടെ പുറത്തേക്ക് നടന്നു. ഷാജുവും സാഹിദും പുറത്തുണ്ട്. വിതുമ്പുന്ന ഷാഹിമോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആംഗ്യ ഭാഷയിൽ ആശ്വസിപ്പിക്കുകയാണ് ഷാജു. ഷാഹിമോനെ നോക്ക്, മാമൻ മാമൻ എന്താ മോനെ ഇങ്ങനെയൊക്കെ കാട്ടണേ? ആരെയും മനസ്സിലാവാത്ത പോലെ, എല്ലാരെയും പേടിക്കും പോലെ. എൻ്റെ പഴയ മുനീർക്കെ ഇനി എനിക്ക് തിരിച്ചു കിട്ടൂലേ മോനെ. ഷാഹിദിനെ കണ്ടതും നൂർജഹാൻ്റെ സങ്കടം ഇരട്ടിച്ചു. കരയല്ലേ ആൻറ്റി, മാമന് ജീവനോടെ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ, ഇനി എല്ലാം ശരിയാവും. ഇത്ര നാളും ഏതോ നാട്ടിൽ ഏതോ ആൾക്കാർക്കൊപ്പം ജീവിച്ചതല്ലേ, അതുകൊണ്ടാവും. നമ്മളൊക്കെ കൂടെ ഉണ്ടായ മാമൻ പഴയതുപോലെ ആകും. ആൻറ്റി കരയല്ലേ, ബിപി കൂടും, കൊച്ചുങ്ങൾക്ക് അതിൻ്റെ ദോഷം. സങ്കടം കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ നൂർജഹാനെ ആശ്വസിപ്പിച്ചു. ഇവിടുത്തെ ഏറ്റവും മികച്ച ന്യൂറോ സർജനെ തന്നെയാണ് കൺസൾട്ട് ചെയ്തത്. സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയല്ലോ. ഇനിയും 1-2 ടെസ്റ്റ് റിസൾട്ടും കൂടി കിട്ടാനുണ്ട്, എന്നിട്ട് ട്രീറ്റ്മെൻ്റ് തുടങ്ങാനാകൂ, ഉണ്ണി പറഞ്ഞു. നൂർജ, ഞങ്ങളിപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് വരുന്നതാ, ശരിയാവുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുവരെ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ, സഹിച്ചേ പറ്റൂ. നിന്റെ വിഷമം എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ പടച്ചവൻ്റെ പരീക്ഷണങ്ങളല്ലേ, എല്ലാം നേരിട്ടല്ലേ പറ്റൂ. ജീവനോടെ കിട്ടിയല്ലോ, അതിന് പടച്ചവനോട് നന്ദി പറയും നൂർജ. വിഷമം പുറത്ത് കാണിക്കാതെ സുബേർ പറഞ്ഞു. പരീക്ഷിച്ച് മതിയായില്ലേ പടച്ചോനെന്നെ? പരീക്ഷിച്ചിട്ടും പരീക്ഷിച്ചിട്ടും മതിയാവാത്തത് എന്താ സുബേർക്ക? ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എനിക്കൊന്ന് പറഞ്ഞതാ സുമിത്രേച്ചി. ഉത്തരമില്ല. ആ പാവം പെണ്ണിൻ്റെ ചോദ്യത്തിന് നൽകുവാൻ ആർക്കും ഉത്തരമില്ല. പിടിച്ചു നിന്നതാണ്, എന്നിട്ടും പൊട്ടിപ്പോകുകയാണ്. ചങ്ക് തകർന്ന് നിൽക്കുന്ന അവളുടെ മുഖം കാണുമ്പോൾ കൺട്രോൾ പോകുകയാ, താൻ പോലും കരഞ്ഞു പോകുകയാ. ഉണ്ണി തൻ്റെ നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതിരിക്കുവാനായി അവിടെ നിന്നും മെല്ലെ മാറിക്കളഞ്ഞു. പോലീസല്ലേ, നല്ല തണ്ടും തടിയുള്ള മസിലും ആരോഗ്യമൊക്കെയുള്ള കുറ്റവാളികളെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കൈകാര്യം ചെയ്യുന്ന വലിയ പോലീസ് ഓഫീസറല്ലേ താൻ? എന്നിട്ടും എന്തേ താനിപ്പോൾ ഇങ്ങനെയാവുന്നേ? ഉണ്ണി ടോയ്ലറ്റിൽ ചെന്ന് മുഖം കഴുകി. വേണ്ട, ഇനി അങ്ങോട്ടേക്ക് പോകണ്ട, പോയാൽ വീണ്ടും. മുനീറിൻ്റെ ചിരിക്കുന്ന മുഖമാണിപ്പോഴും മനസ്സിൽ. ആ യാത്ര, അന്ന് പരസ്പരം പങ്കുവച്ച കാര്യങ്ങൾ. കുറച്ച് ദിവസത്തെ പരിചയമേ ഉള്ളുവെങ്കിലും മുനീർ തനിക്കൊരാരൊക്കെയോ ആണ്. തൻ്റെ നൂർജഹാൻ്റെ ഏയ് അല്ല, അങ്ങനെ പറയാൻ പാടില്ല. നൂർജഹാൻ തൻ്റേതല്ല, മുനീറിൻ്റേതാണ്, മുനീറിൻ്റേത് മാത്രമാണ്. എന്നിട്ടും എന്തേ നൂർജഹാൻ്റെ സങ്കടം കണ്ടപ്പോൾ തൻ്റെ നെഞ്ചു പിടഞ്ഞത്. അതിനെന്തുത്തരമാ പറയാനുള്ളത്? ഒരിക്കൽ നാം പ്രണയിച്ചിരുന്നിരുന്നാൾ, കാലം എത്ര കഴിഞ്ഞാലും ആ പ്രണയം ഹൃദയത്തിൽ നിന്നും മാഞ്ഞൊന്നും പോകില്ല. വേർപിരിഞ്ഞാലും ദൂരെ പോയാലും മറ്റൊരാളുടേതായി മാറിയാലും സുഖമുള്ളൊരു നൊമ്പരമായി ആ ആൾ നമുക്കൊപ്പം എന്നും ഉണ്ടാകും. ഒരു മഴത്തുള്ളിയുടെ സ്പർശം, കുളിർക്കാറ്റിൻ്റെ തലോട്, പാട്ടിൻ്റെ ഈണം, അതുമല്ലെങ്കിൽ ഒരു പൂവോ പൂമ്പാറ്റയോ, അതൊക്കെ മതി ആ നഷ്ടപ്രണയത്തിലേക്ക്, അതിൻ്റെ സുഖകരമായ നോവിലേക്ക് ഓർമ്മകൾ നമ്മെ കൈപ്പിടിച്ച് കൊണ്ടുപോകാൻ. ജീവിതത്തിലെ ആദ്യ പ്രണയം അങ്ങനെയാണ്. അല്ല, നാരൊക്കെ എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയാലും അതങ്ങനെ തന്നെയാണ്. ഛേ, താൻ എന്തൊക്കെയാ ഈ ചിന്തിച്ചു കൂട്ടുന്നേ? ആതിര മോള്, അവരല്ലേ ഇപ്പോൾ തൻ്റെ ലോകം, അവരല്ലേ തൻ്റെ സർവവും. ഞാൻ എന്ത് പോലീസാണ്? ഇങ്ങനെയൊക്കെ സെൻറ്റി അടിച്ചാൽ താൻ മൊത്തം പോലീസുകാർക്കും അപമാനമാവൂലേ. വേണ്ട, നൂർജഹാൻ ഒരു സ്വകാര്യ നൊമ്പരമായി തൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു കുഞ്ഞു കോണിൽ ഒളിച്ചിരുന്നോട്ടെ, ആരും അറിയാതെ. ഉണ്ണികൃഷ്ണൻ ഒന്നും കൂടി മുഖം കഴുകി റിസപ്ഷനടുത്തുള്ള കസാരയിലിരുന്ന് ചെന്നിരുന്നു. തലക്കേറ്റ ശക്തമായ അടിയാണ് മുനീറിനെ ഈ അവസ്ഥയിലെത്തിച്ചത്. താനൊരാണാണോ എന്താണോ എന്നൊരു ബോധം ഇപ്പോൾ അവനില്ല. അവിടുത്തെ ഏതോ ട്രൈബൽ വീപ്പിൽ ഇത്രനാളും മുനീർ നോക്കിയത്, പരിക്കേറ്റ മൃദുപാധിയായി കിടന്നിരുന്ന അവനെ കാട്ടിൽ തേൻ ശേഖരിക്കുന്ന പോയവരാ കണ്ടത്. അവർ പറഞ്ഞത് പ്രകാരം മുനീർ സൂയിസൈഡ് ചെയ്യാനായി അവിടെ എത്തിയതാ. കാട്ടുവള്ളികൾ കൂടിയുണ്ടാക്കിയ കുരുക്കിൽ തൂങ്ങി ജീവിതം അവസാനിപ്പിക്കാനാണ് അവൾ ശ്രമിച്ചത്. കുരുക്ക് മുറുകു മുമ്പേ കണ്ടാൽ ബലമുള്ളതെന്ന് തോന്നുമെങ്കിലും പൊള്ളയായ മരക്കും പിടിഞ്ഞ് അവൻ താഴെ വീണു. വലിയൊരു പാറയുണ്ടായിരുന്നു അവിടെ. ആ പാറയിൽ ചവിട്ടിക്കൊണ്ടായിരിക്കണം അവൻ കുരുക്ക് കഴുത്തിലിട്ടത്. മുന്നോട്ട് കുതിച്ചെങ്കിലും കൊമ്പടിഞ്ഞത് കാരണം മുന്നോട്ട് നീങ്ങി തല ശക്തമായി പാറയിൽ ഇടിച്ചു കാണും. അങ്ങനെ അവിടുത്തെ ആ ഊരുമൂപ്പൻ പറഞ്ഞത്. അയാളുടെ പരിചരണം കൊണ്ട് മുനീർ രക്ഷപ്പെട്ടത്. അവർക്ക് മാത്രമായിരുന്നു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. ഈ ഹെർബോ
ഒക്കെ വെച്ചുകൊണ്ടുള്ളത്. പുറലോകവുമായി ബന്ധമില്ലാത്ത ഗോത്രവർഗമാ ആ ഊരുകാർ. ഹോസ്പിറ്റലുകളെക്കുറിച്ചോ അവർക്കറിയാമോ എന്ന് പോലും സംശയമാ. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു നിർത്തി. ഇതിപ്പോൾ അപകടം നടന്നിട്ട് ഏകദേശം 7 മാസത്തോളമായി. വലിയ ഇഞ്ചുറി തന്നെയാവും അന്ന് പറ്റിയിട്ടുണ്ടാവുക. തലയടിച്ചതിൻ്റെ ആഘാതത്തിൽ ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾക്ക്, ചില നെർവ്സിന് ഹെവി ഡാമേജ് പറ്റിയിട്ടുണ്ട്. അതാണ് മുനീറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം. ഓർമ്മകളുടെ ബന്ധം അത് മുറിഞ്ഞു പോയിരിക്കുന്നു. അവൻ്റെ ബോധത്തിൽ ഇപ്പോൾ ആ കാടും അവനെ രക്ഷിച്ച് ഇത്ര നാളും സംരക്ഷിച്ച ആ ട്രൈബൽസും ഒക്കെയുള്ളൂ. നാടും വീടും കുടുംബവും കൂട്ടുകാരുമൊക്കെ അവൻ്റെ ബോധമണ്ഡലത്തിലെത്തിയപ്പോൾ ഇല്ലേ ഇല്ല. നിങ്ങളെല്ലാം അവനിപ്പോൾ അപരിചിതരാണ്. കൂടെയുള്ളവരെ കണ്ടില്ലെങ്കിൽ വയലൻ്റ് ആകുമെന്നുള്ള പേടി കൊണ്ടാണ് ആ ഊരിലെ അവനോടൊപ്പമുള്ള രണ്ട് പേരെയും കൂടി ഒപ്പം കൊണ്ടുവന്നത്. പിന്നെ ഇവിടുത്തെ ഭക്ഷണമൊന്നും അവന് പിടിക്കില്ല. കാട്ടിലെ കായ്ക്കനികളും അവരുടേതായ പ്രത്യേക ഭക്ഷണമൊക്കെയാണ് കഴിക്കുക. ആ മൂപ്പൻ നല്ലവനാ. അയാൾക്കുന്ത ഇപ്പോൾ കൂടു വന്ന ആ രണ്ട് ചെറുപ്പക്കാർക്ക് മാത്രമേ കാടിന് വെളിയിൽ ഇങ്ങനെയൊരു ലോകമുണ്ടെന്ന് അറിയുള്ളൂ. ഡോക്ടർ പറഞ്ഞത് കേട്ട് സുബേറിൻ്റെ മുഖത്തേക്ക് ഭയം നിറഞ്ഞു. അപ്പോൾ ഇനി എൻ്റെ മുനീറിനെ പഴയ മുനീറെ തിരിച്ചു കിട്ടാൻ വഴിയില്ലെന്നാണോ ഡോക്ടർ പറഞ്ഞിരുന്നത്? സുബേർ കരഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയല്ല, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഒരു സർജറി കൊണ്ട് ശരിയാകാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ അല്പം റിസ്ക്കാണ്. ബ്രെയിനിലല്ലേ, നെർവ്സുമായി ബന്ധപ്പെട്ടതുകൊണ്ട് എത്രമാത്രം വിജയിക്കുമെന്ന് പറയാൻ വയ്യ. ഡോക്ടറുടെ എങ്ങും തൊടാതെയുള്ള മറുപടി കേട്ടപ്പോൾ സുബീറിൻ്റെ ഭയം ഇരട്ടിച്ചു. അവൻ ഉണ്ണിയെ ദയനീയമായി നോക്കി. എന്തായാലും നമുക്ക് മുനീറിനെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരണേ പറ്റൂ. അല്ലാതെ ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കാനാവില്ല ഡോക്ടർ. ബിപി കൂടി ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന മട്ടിലാവൾ. കുഞ്ഞുങ്ങൾ രണ്ടെണ്ണമാണ് ആ വയറ്റിലുള്ളത്. 15 വർഷമാകാൻ പോകുന്നു അവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഇപ്പോഴാദ്യമായിട്ട് അവർക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നത്. പറയുമ്പോൾ ഉണ്ണിയുടെ ശബ്ദമിടറി. എന്ത് വന്നാലും വേണ്ടില്ല സാർ, എൻ്റെ മാമനെ എനിക്ക് തിരിച്ചു തരണേ തരൂ. കാശിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും. ആർക്കെങ്കിലും കിഡ്നി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തോളാം. പകരം മാമൻ്റെ ഓപ്പറേഷനുള്ള കാശ് തന്നാൽ മതി. ഷാഹിദ് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. അവൻ കരയുകയെന്തായിരുന്നു. ഏയ്, എന്തൊക്കെയാ മോൻ പറയുന്നത്? കൂൾ ഡൗൺ മൈ ബോയ്. കാശൊക്കെ നമുക്കുണ്ടാക്കാം. നീ അതോർത്ത് ടെൻഷനാവേണ്ട. വാ, നമുക്ക് പുറത്തേക്ക് ഇരിക്കാം. ഉണ്ണികൃഷ്ണൻ കരയുന്ന ഷാഹിദിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ദാ ഇപ്പം കരഞ്ഞത് കരഞ്ഞു. നൂർജഹാൻ്റെ മുന്നിൽ ചെന്നിട്ട് എങ്ങാനും കരയാൻ നിൽക്കല്ലേ, പിന്നെ അവൾ കൈവിട്ടു പോകും. നീ വേണം അവൾക്ക് ധൈര്യം പകരാൻ. പ്രസവം കഴിയുന്നവരെയെങ്കിലും അവളുടെ മനസ്സിനെ കൂടുതൽ വിഷമിപ്പിക്കാതെ നോക്കിയേ തീരൂ. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാവുക 3 ജീവനുകളാണ്. ഉണ്ണി പറഞ്ഞത് കേട്ടപ്പോൾ ഷാഹിദിന് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി. ഇല്ലേട്ടാ, ഞാൻ ഇനി നൂർജഹാൻ്റെ മുന്നിൽ കരയില്ല. പിന്നെ ഈ ഓപ്പറേഷൻ റിസ്ക് ഉള്ളതാണെന്നൊന്നും ആൻറ്റി അറിയണ്ട. നമുക്കെല്ലാം നിസ്സാരമാണെന്നൊക്കെ പറഞ്ഞ് ആൻറ്റിയെ സമാധാനിപ്പിക്കാം. അവനല്പം ധൈര്യം കൈവന്നതുപോലെ തോന്നി. ഹലോ, എങ്ങനെയുണ്ടിപ്പം? നല്ല രസമുണ്ടല്ലേ? എന്തൊക്കെയായിരുന്നു? നൂർജഹാൻ ഗർഭിണിയാകുന്നു, മുനീർ വരുന്നു, പ്രസവിക്കുന്നു, പിന്നെ കുഞ്ഞിനെയും കൊണ്ട് പാട്ട് സീൻ. ഹ ഹ ഹ, എന്ത് നല്ല സ്വപ്നങ്ങൾ. ഇതാടാ പറഞ്ഞ്, ഇവിടെ ദൈവമല്ല ചെകുത്താനാ വായുന്നതെന്ന്. നിന്നെയാണ് തൊട്ടപ്പം എന്തായിരുന്നു പുകില്. ഇനിയിപ്പം സൗകര്യമായില്ലേ? അന്തം പോയ മാമൻ്റെ മുന്നിൽ വെച്ച് ഹാൻഡിക്കുമോനും എന്തുമാവാലോ. ആ പൊട്ടനെ ഒന്നും മനസ്സിലാകത്തുമില്ല. നീ ഭാഗ്യവാനടാ മോനെ. ആഹാ, സാധ്യതയാണ്. മുനീർ തിരിച്ചെത്തിയതും അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുമൊക്കെ അവളെങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ 3 തവണയാണ് വിളിക്കുന്നത്. പറയുന്നതും ഒരേ കാര്യം തന്നെ. 2 തവണയും അവളുടെ സംസാരം കേട്ടു നിന്നു, മറുപടിയൊന്നും കൊടുത്തില്ല. പിന്നെയും പിന്നെയും വിളിച്ച് ശല്യം ചെയ്തപ്പോൾ എടുത്തില്ല. അതുകൊണ്ടാവണം ഇപ്പം മറ്റേതോ നമ്പറിന്ന് വിളിക്കുന്നത്. ഷാഹിദിനാകെ കലി കയറി. അല്ലെങ്കിലേ മനുഷ്യനിവിടെ വെപ്രാളപ്പെട്ട് നിൽക്കുക. അപ്പോഴാ പിശാചിൻ്റെ ഒരു അവൻ പല്ലു ഞെരിച്ചു. ബി പി വല്ലാതെ കൂടിയത് കൊണ്ട് നൂർജഹാനെ അഡ്മിറ്റാക്കിയിട്ടുണ്ട്. പ്രസവത്തിനായി 1.5 മാസം കൂടിയുണ്ട്. പോകുന്നിടം വരെ പോകട്ടെ. ഇരട്ടകളുമല്ലേ, അതിൻ്റെ അസ്വസ്ഥതകളും ഏറെയും. നിവൃത്തിയില്ലെന്ന് വരെ നിമിഷം വരെ ഓപ്പറേഷൻ നടത്തി കുഞ്ഞുങ്ങളെ പുറത്തേക്ക് എടുക്കേണ്ടി വരും. വീട്ടിൽ നബീസമ്മയുടെ അവസ്ഥ അനുദിനം ഭക്ഷണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാനും ഓക്കില്ല. 1 ആഴ്ച ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ലെന്ന് ഡോക്ടറെ പറഞ്ഞപ്പോൾ പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഹാജിറാബിക്ക് തനിയെ എല്ലാം കഴിയില്ല. മൂക്കിലൂടെ ട്യൂബിലൂടെ ദ്രവപുരത്തിലുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. 1-2 ദിവസങ്ങൾ പാലിയേറ്റീവ് കെയറിൽ നിന്നും ആള് വരും. അവർ മരുന്ന് നൽകും. മുറിവൊക്കെ തുടക്കുമ്പോഴുള്ള ഞരക്കം, നല്ല വേദനയുണ്ടാകും. അത് കാണുമ്പോൾ ഹാജിറാബി കരഞ്ഞു പോകും. മുനീറിൻ്റെ ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ആദിവാസി ഊരിൽ നിന്നും വന്ന 2 പേര് മുനീറിനൊപ്പം ഹോസ്പിറ്റലിൽ തന്നെയാണ്. അവരെ അടുത്തു നിന്ന് മാറാൻ മുനീർ സമ്മതിക്കില്ല. ഭക്ഷണവും ഉറക്കവും ഒക്കെ അവർക്കൊപ്പം തന്നെ. പുറത്തുനിന്നും ആരെങ്കിലും വന്നാൽ അവൻ കട്ടിലിനടിയിൽ പോയി ഒളിക്കും. ഒരു ദിവസം സുബേറിനെ കണ്ടിട്ട് അലറി കരഞ്ഞുകൊണ്ട് റൂമിൻ്റെ മൂലയിൽ മുഖം ചേർത്ത് പറ്റി നിന്നു. ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ എന്തൊക്കെയോ വികൃത ശബ്ദങ്ങളുണ്ടാക്കി. അത് കണ്ടിട്ട് സുബേറിൻ്റെ ചങ്ക കത്തി.
കരഞ്ഞുകൊണ്ട് സുബേർ അവിടെ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. ഉണ്ണിക്ക് ജോലി തിരക്ക് കാരണം എത്താൻ പറ്റുന്നില്ല. എന്നാലും ദിവസവും വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയും. മിക്ക ദിവസങ്ങളും ബാങ്കിൽ നിന്നും വരുന്ന വഴി ആദിനെ നൂർജഹാനെ സന്ദർശിക്കും. മോള് ചെറുതായതുകൊണ്ട് നസീമക്കെന്നും ഹോസ്പിറ്റലിൽ വരാനാകില്ല. സീസൺ ആയതുകൊണ്ട് സുമിത്രേച്ചിക്കും തിരക്കാണ്. എന്നാലും നേരമുണ്ടാക്കി അവരും ഓടിയെത്തും. ഷാഹിദാണ് ഹോസ്പിറ്റലിലെ നൂർജഹാനെ കൂട്ട്. കുറച്ച് ദിവസം ലീവാക്കി. മൂന്ന് ദിവസം കോളേജ് അവധിയായതിനാൽ അന്നയും ഷാഹിദിനൊപ്പം ഹോസ്പിറ്റലിലുണ്ട്. വേണ്ടെന്ന് ഷാഹിദ് ആവുന്നത് പറഞ്ഞതാണ്, പക്ഷെ അവൾ കേട്ടില്ല. എന്നായാലും ഷാഹിദിനൊപ്പം ജീവിക്കേണ്ടവളല്ലേ. അതിനുള്ള പ്രാക്ടീസ് ആയിക്കോട്ടെ എന്നും പറഞ്ഞ് മൂന്ന് ദിവസത്തേക്കുള്ളതൊക്കെ വാരിക്കെട്ടിക്കൊണ്ട് അവളുടെ വരവ്. അന്ന അരികിലുണ്ടാകുമ്പോൾ നൂർജഹാന് വലിയ ആശ്വാസമാണ്. അവളുടെ കലപ്പിലെ വർത്തമാനവും തൻ്റെ ഇടത്തുള്ള പെരുമാറ്റവുമൊക്കെ നൂർജഹാന് വല്ലാതെ ഇഷ്ടമായി. തൻ്റെ ടെൻഷൻ കുറക്കാനുള്ള നല്ലൊരു മരുന്നാണ് അന്ന എന്ന് നൂർജഹാൻ ഇടയ്ക്കിടെ പറയും. അന്ന മുറിച്ചു നൽകിയ ആപ്പിളും തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വാതിലിൽ മുട്ടുകേട്ടത്. ഷാഹിദ് പള്ളിയിലേക്കൊന്നും പറഞ്ഞ് അപ്പോൾ ഇറങ്ങിയതേയുള്ളൂ. അന്ന വാതിൽ തുറന്നു. ആരാ? പുറത്ത് അപരിചിതയായൊരു സ്ത്രീ. നൂർജഹാൻ ഇല്ലേ അകത്ത്? ഉണ്ടല്ലോ. നിങ്ങളാരാ? അന്ന ചോദിച്ചു. നീ ഏതാടി? കണ്ട് പരിചയമില്ലല്ലോ. മാറി നിൽക്കാങ്ങോട്ട്. വാതിലിക്കിൽ നിന്നും അന്നയെ തള്ളി മാറ്റിക്കൊണ്ട് ആ സ്ത്രീ മുറിക്കകത്തേക്ക് തള്ളിക്കയറി. സാജിദ. തൻ്റെ അരികിലേക്ക് വരുന്ന ആളിനെ കൊണ്ട് നൂർജഹാൻ ഞെട്ടി. ഇൻഷാല്ലാ തുടരും. നമ്മുടെ നൂർജഹാൻ എന്ന ഈ നോവൽ നിങ്ങൾ നെഞ്ചിലേറ്റിയതിന് ഒരുപാട് 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 നന്ദിയുണ്ട്. എൻ്റെ അവതരണത്തോട് നിങ്ങൾക്ക് എത്രത്തോളം ഇത് ആസ്വദിക്കാൻ പറ്റി എന്നെനിക്ക് അറിഞ്ഞൂടാ. എന്നാലും നൂർജഹാൻ എന്ന ഈ സ്റ്റോറി മുമ്പ് ഹിറ്റാക്കി തന്നതിന് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇത് നാളത്തോടു കൂടെ നമ്മുടെ നൂർജഹാൻ എന്ന സ്റ്റോറി ക്ലൈമാക്സിലേക്ക് കടക്കുകയാണെന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരോടും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അപ്പം നാളത്തെ രണ്ട് പാട്ടോടു കൂടെ നൂർജഹാൻ എന്ന സ്റ്റോറി ഇവിടെ വിരാമം കുറിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ മറ്റന്നാൾ തൊട്ട് പുതിയ സ്റ്റോറി ആയിരിക്കും കാണുക. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സ് എന്നറിയാൻ നാളെ വരെ കാത്തിരിക്കുക. ഇൻഷാല്ലാ നാളെ ഉച്ചയ്ക്ക് 2:30 ഇതിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഒരൊറ്റ ഭാഗം കൂടെ ഉണ്ട്, അത് രാവിലെ 10:00 കാണാം. അപ്പോൾ നമ്മുടെ സ്റ്റോറി വേൾഡ് ബൈ സൽസാമുസ്തയിലും സ്റ്റോറീസൊക്കെ കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇറ്റ്സ് മീ സൽസാമുസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.